സിനിമാ ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബോളിവുഡ് സിനിമകളിലൂടെ പ്രചാരം നേടിയ ഐറ്റം ഡാൻസ് കാലക്രമേണ മലയാള സിനിമകളിലും വന്നു തുടങ്ങുകയായിരുന്നു. പക്ഷേ മലയാളി നടിമാർ ആയിരുന്നില്ല പണ്ടൊക്കെ സിനിമകളിൽ ഐറ്റം ഡാൻസ് അവതരിപ്പിച്ചിരുന്നത്. ഐറ്റം ഡാൻസിനായി ഹിന്ദി, തമിഴ്, തെലുങ്ക് സിനിമകളിൽ നിന്നും ഗ്ലാമർ താരങ്ങളെ ഇറക്കുമായിരുന്നു. പക്ഷേ കാലം കടന്നുപോയതോടെ മലയാളി നടിമാർ തന്നെ ഐറ്റം ഡാൻസ് കളിച്ചു തുടങ്ങി. മലയാളത്തിലെ ഒരു കാലത്ത് മുൻനിര നായികമാരായിരുന്നവർ വരെ ഇത്തരത്തിൽ ഐറ്റം ഡാൻസ് ചെയ്തവരുടെ കൂട്ടത്തിലുണ്ട്. അടുത്തിടെ മധുരരാജ എന്ന ചിത്രത്തിൽ ബോളിവുഡിൽ നിന്നും സണ്ണി ലിയോണ് ഇറക്കി ഐറ്റം ഡാൻസ് നടത്തിയെങ്കിലും നമ്മുടെ മലയാള സിനിമയിലും ഐറ്റം ഡാൻസ് ചെയ്ത് കഴുത്തടിയിച്ച നടിമാരുണ്ട്. മൈഥിലി, പത്തനംതിട്ട കോന്നി സ്വദേശിനിയായ താരം പാലേരി മാണിക്കത്തിലൂടെയാണ് അഭിനയ രംഗത്തെത്തിയത്. നല്ലൊരു നർത്തകി കൂടിയാണ് താരം. കേരള കഫേ, ഷിക്കാർ, സാൾട്ട് ആൻഡ് പേപ്പർ, ഈ അടുത്ത കാലത്ത് മായാമോഹിനി, ഹണി ബി, ലോഹം തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മാറ്റിനി എന്ന ചിത്രത്തിലാണ് താരം ഐറ്റം ഡാൻസ് അവതരിപ്പിച്ചത്. ഗാനരംഗത്തിൽ പിന്നണി പാടിയതും മൈഥിലി തന്നെയായിരുന്നു. ഷംന കാസിം, കണ്ണൂർ സ്വദേശിനിയാണ് പൂർണ അഥവാ ഷംന കാസിം. അമൃത ടിവി സൂപ്പർ ഡാൻസർ എന്ന പരിപാടിയിലൂടെയായിരുന്നു തുടക്കം. 2004 എന്നിട്ടും എന്ന മലയാള ചിത്രത്തിൽ നായികയായി. ശ്രീ മഹാലക്ഷ്മി എന്ന തെലുഗു ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മുനിയാണ്ടി വിളങ്ങിയാൽ മൂന്നാം ആണ്ട് എന്ന തമിഴ് ചിത്രത്തിൽ നായികയായിരുന്നു. മാമാ മഞ്ജു, അല്ലുടു കഞ്ചു, രാജാതിരാജ, സീമാ തബക തുടങ്ങിയ സിനിമകളിൽ ഐറ്റം ഡാൻസ് അവതരിപ്പിച്ചിട്ടുണ്ട് ഷംന. രമ്യ നമ്പീശൻ, ചോറ്റാനിക്കരയാണ് രമ്യ നമ്പീശന്റെ സ്വദേശം. ഹലോ ഗുഡ് ഈവനിംഗ് എന്ന തത്സമയ ഫോണിൻ പരിപാടിയുടെ അവതാരകയായാണ് താരം മിനി സ്ക്രീനിലെത്തിയത്. ശേഷം ശരത് സംവിധാനം ചെയ്ത സായാഹ്നം എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര രംഗത്ത് എത്തുകയായിരുന്നു. ശേഷം പെരുമഴക്കാലം, ആനച്ചന്തം, ചോക്ലേറ്റ്, ചാപ്പാക്കുരിശി തുടങ്ങി നിരവധി സിനിമകളിലൂടെ ശ്രദ്ധ നേടി. പിന്നണി ഗാനരംഗത്തും താരം ശ്രദ്ധിക്കപ്പെട്ടു. ബാച്ചിലേഴ്സ് പാർട്ടി എന്ന ചിത്രത്തിലാണ് രമ്യ ഐറ്റം ഡാൻസ് ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ടത്. പാട്ട് പാടിയതും രമ്യ തന്നെയായിരുന്നു. റിമ കലിങ്കൽ, തൃശൂർ അയ്യന്തോൾ സ്വദേശിനിയാണ് റിമ. മോഡലിംഗ് രംഗത്ത് നിന്നാണ് സിനിമയിലെത്തിയത്. ഋതുവാണ് ആദ്യമായി അഭിനയിച്ച ചിത്രം. 2008 മിസ് കേരള മത്സരത്തിൽ രണ്ടാം സ്ഥാനം ലഭിച്ചിട്ടുമുണ്ട് റിമയ്ക്ക്. നിദ്ര, 22 ഫീമെയിൽ കോട്ടയം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള 2012 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുകയുമുണ്ടായി. അറിയപ്പെടുന്ന നർത്തകി കൂടിയാണ് താരം. സംവിധായകൻ ആഷിഖ് അബുവിനെ വിവാഹം ചെയ്തതോടെ വാർത്തകളിലും താരമായിരുന്നു. സിറ്റി ഓഫ് ഗോൾഡ് എന്ന ചിത്രത്തിൽ ഐറ്റം ഡാൻസറായി എത്തിയിട്ടുമുണ്ട് താരം. ജ്യോതിർമയി, കോട്ടയം സ്വദേശിനിയായ ജ്യോതിർമയി ആദ്യം ഒരു സീരിയൽ അഭിനേത്രിയായിരുന്നു. പൈലറ്റ് എന്ന ചിത്രമാണ് ആദ്യമായി അഭിനയിച്ചത്. മീശമാധവൻ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു. മോഡലിംഗ് രംഗത്തും സജീവമായിരുന്നു. നന്ദനം, കല്യാണരാമൻ, എന്റെ വീട് അപ്പുവിന്റെയും, പട്ടാളം, കഥാവശേഷൻ, മൂന്നാമതൊരാൾ, ബഡാദോസ്, പകൽ, ആകാശം, കേരള കഫേ തുടങ്ങി നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. സംവിധായകൻ അമൽ നീരദിനെ വിവാഹം ചെയ്തതോടെ താരം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. സാഗർ ഏലിയാസ് ചാക്കി റീലോഡഡ് എന്ന ചിത്രത്തിലാണ് താരം ഐറ്റം ഡാൻസ് അവതരിപ്പിച്ചിട്ടുള്ളത്. പത്മപ്രിയ, ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ഡൽഹിയിലാണ് പത്മപ്രിയ ജനിച്ചത്. ചെറുപ്പകാലത്തു തന്നെ നൃത്തം അഭ്യസിച്ച പത്മപ്രിയ നിരവധി നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അഭിനയത്തോടും മോഡലിങ്ങിനോടുമുള്ള താല്പര്യമാണ് പത്മപ്രിയയെ അഭിനയവേദിയിലെത്തിച്ചത്. ആദ്യ ചിത്രം ഒരു തെലുങ്ക് ചിത്രമായിരുന്നു. പിന്നീട് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം എന്നിവരുടെ നായികയായാണ് താരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. മലയാളി അല്ലെങ്കിലും താരം മലയാള ചിത്രങ്ങളിലൂടെയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. കാഴ്ച, രാജമാണിക്യം, വടക്കുനാഥൻ, കറുത്ത പക്ഷികൾ, കാണാക്കൺമണി, പഴശ്ശിരാജ, നായിക, കോബ്ര, ബാച്ചിലേഴ്സ് പാർട്ടി, ഇയോബിന്റെ പുസ്തകം, ടിയാൻ തുടങ്ങിയ സിനിമകളിലൂടെയാണ് ഏറെ ശ്രദ്ധ നേടിയത്. ബാച്ചിലേഴ്സ് പാർട്ടിയിലാണ് താരം ഐറ്റം ഡാൻസ് അവതരിപ്പിച്ചത്. റോമ, ഡൽഹിയിൽ ജനിച്ച് ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ നടിയാണ് റോമ. മലയാളി അല്ലെങ്കിലും മലയാള ചിത്രമായ നോട്ട്ബുക്കിലൂടെയാണ് താരം സിനിമാ ജീവിതം തുടങ്ങിയത്.
ശേഷം ജൂലൈ 4 ചോക്ലേറ്റ്, മിന്നാമിന്നിക്കൂട്ടം, ലോലിപോപ്പ് തുടങ്ങി നിരവധി മലയാള സിനിമകളുടെ ഭാഗമായിട്ടുണ്ട്. അതിനാൽ തന്നെ മലയാളിയല്ലെങ്കിലും മലയാളി സിനിമാ പ്രേക്ഷകർ നെഞ്ചേറ്റിയ താരമാണ് റോമ. തെലുങ്കിലും ചില ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് താരം. കുറച്ചുനാൾ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന താരം അടുത്തിടെ സത്യ എന്ന ചിത്രത്തിൽ ഐറ്റം ഡാൻസ് അവതരിപ്പിച്ചുകൊണ്ട് തിരിച്ചെത്തിയിരുന്നു. പുതിയ മലയാള സിനിമയായ വെള്ളേപ്പത്തിലും താരം അഭിനയിക്കുന്നുണ്ട്.